ഉദ്ഘാടനം കഴിഞ്ഞ് 3 മാസമായിട്ടും മട്ടന്നൂരിലെ സബ് രജിസ്ട്രാർ ഓഫീസ് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങിയില്ല. പുതിയ ഓഫീസിൽ ഫർണിച്ചറുകൾ സ്ഥാപിക്കാൻ വൈകുന്നതിനാലാണ് ഓഫീസിന്റെ പ്രവർത്തനം തുടങ്ങാനാവാത്തത്. മട്ടന്നൂർ ഇരിട്ടി റോഡിലെ വാടക കെട്ടിടത്തിൽ തന്നെയാണ് ഇപ്പോഴും സബ് രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തിക്കുന്നത്. തലശ്ശേരി റോഡിൽ എക്സൈസ് ഓഫീസിന് സമീപത്തായാണ് എല്ലാവിധ സൌകര്യങ്ങളോടും കൂടി പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മെയ് 16 മന്ത്രി V.N. വാസവൻ ഓൺലൈനായാണ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തിയത്. ഫർണിച്ചറുകളും മറ്റും സ്ഥാപിക്കേണ്ടതിനാൽ 1 മാസം പഴയ കെട്ടിടത്തിൽ തന്നെ സബ് രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തിക്കുമെന്ന് ഉദ്ഘാടനവേളയിൽ അറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ 3 മാസമായിട്ടും ഓഫീസ് മാറ്റിയിട്ടില്ല. സബ് രജിസ്ട്രാർ ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിച്ച് 1 വർഷം കഴിഞ്ഞിട്ടും തുറന്ന് പ്രവർത്തിച്ചിരുന്നില്ല. പുതിയ കെട്ടിടം തുറക്കാതെ കാടുകയറുന്നത് കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് അധികൃതർ ഇടപെട്ട് ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ നടപടി സ്വീകരിച്ചു. ജലസേചന വകുപ്പിൽ നിന്ന് കൈമാറി കിട്ടിയ സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ചുറ്റുമതിലും ഗേറ്റും ഉൾപ്പെടെയുള്ളവ നിർമ്മിച്ച ശേഷമാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനത്തിന് ശേഷവും കെട്ടിടം നോക്കുകുത്തിയാകുന്നതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ സമരങ്ങളും നടത്തിയിരുന്നു. അപ്പം ഇതിനു മുമ്പേ ഈ ഓഫീസ് പിന്നെ 1 വർഷത്തിന് മുമ്പേ ഇതിൻ്റെ എല്ലാ ബിൽഡിങ്ങിൻ്റെ പണി പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞിട്ടും ഉദ്ഘാടനം ചെയ്യാതെ മുമ്പോട്ട് വന്നു. നിങ്ങളെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകർ അത് ശ്രദ്ധയിൽ കൊണ്ടുവന്നപ്പോഴാണ് അത് ഉദ്ഘാടനം ചെയ്തത്. വീണ്ടും ഒരു ഫർണിച്ചറിൻ്റെ അഭാവത്തിൽ ഫർണിച്ചർ കിട്ടാനില്ല എന്നുള്ള ചെറിയ കാര്യം പറഞ്ഞുകൊണ്ടാണ് ആ ഓഫീസ് പിന്നെ പ്രവർത്തന സജ്ജമാകാതെ മുന്നോട്ട് പോകുന്നത്. നമ്മളെങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഈ പറയുന്ന ഒരു ജനങ്ങളെല്ലാം ആ രജിസ്ട്രാർ ഓഫീസ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ഉദ്ഘാടനം ചെയ്ത ഓഫീസിലാണ് എന്നുള്ള ധാരണയിൽ എത്രയോ ആളുകൾ, പാവപ്പെട്ട ആളുകൾ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി നടന്ന് അവിടെ പോയി നോക്കുമ്പോഴാണ് അവിടെ ഓഫീസ് ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാകുന്നത്. ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയെന്ന ധാരണയിൽ നിരവധി പേർ ഇവിടെയെത്തി മടങ്ങുന്ന സ്ഥിതിയുണ്ടായിരുന്നു. തുടർന്ന് ഓഫീസിന് മുന്നിൽ അറിയിപ്പ് എഴുതി വെക്കുകയാണ് ചെയ്തത്. വാടക കെട്ടിടത്തിൽ നിരവധി അസൌകര്യങ്ങൾക്കിടയിലാണ് വർഷങ്ങളായി മട്ടന്നൂരിലെ സബ് രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.